July 31, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. സ്പെയിനിൽ പിറനീസ് പർവ്വതത്തിൻ്റെ പാർശ്വത്തിൽ ലയോള എന്ന മാളികയിൽ കുലീന മാതാപിതാക്കന്മാരിൽ നിന്ന് ഇനീഗോ അഥവാ ഇഗ്നേഷ്യസ് ജനിച്ചു. ചെറുപ്പത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുള്ള ശിക്ഷണമാണ് ഫെർഡിനൻഡ് അഞ്ചാമൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ലഭിച്ചത്. പാംഫലോണിയ യുദ്ധത്തിൽ വെടിയുണ്ട തെറിച്ച് ഇരു കാലുകൾക്കും മുറിവേറ്റു. അതിനെ തുടർന്ന് ആശുപത്രിയിൽ ദീർഘനാൾ കിടക്കാനിടയായി. തത്സമയം അദ്ദേഹം ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും ജീവചരിത്രം ധ്യാനപൂർവം വായിച്ചു. ഇഗ്നേഷ്യസ് തന്നോട് തന്നെ ചോദിച്ചു, അവനെ ഒരു പുണ്യവാനും അവൾക്ക് ഒരു പുണ്യവതിയാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഒരു പുണ്യവാനായിക്കൂടാ? പിന്നീട് ഒരു ദൈവമാതൃസ്വരൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സേവനത്തിന് മറിയത്തിൻ്റെ സംരക്ഷണയിൽ തന്നെ തന്നെ ഒഴിഞ്ഞുവെച്ചു. ഉടനടി ഇഗ്നേഷ്യസ് മോണ്ടുസെറാറ്റ് ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പോയി കുറേ നാൾ താമസിച്ചു. അവിടെ നിന്ന് അടുത്തുള്ള മൻറേസയിലേക്ക് താമസം മാറ്റി. അവിടെ ഒരു ഡൊമിനിക്കൻ ആശ്രമവും ഒരാശുപത്രിയുമുണ്ടായിരുന്നു. പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ഉപവാസവുമായി അവിടെ ഒരു വർഷം താമസിച്ചു. അവിടെ വെച്ചാണ് ആധ്യാത്മികാഭ്യാസങ്ങൾ എന്ന ഗ്രന്ഥം എഴുതിയത്. അവസാനം അദ്ദേഹം വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ചു. എന്നാൽ മുഹമ്മദീയരുടെ എതിർപ്പ് നിമിത്തം മതിയാകുവോളം അവിടെ താമസിക്കുവാൻ കഴിഞ്ഞില്ല. അടുത്ത 11 വർഷം പല സർവകലാശാലകളിലും താമസിച്ച് പഠിച്ചു. 2 പ്രാവശ്യം അദ്ദേഹത്തെ പാഷണ്ടി എന്ന് സംശയിച്ച് ജയിലിൽ അടച്ചു. 1534 33-ാമത്തെ വയസ്സിൽ ഇഗ്നേഷ്യസും ഫ്രാൻസിസ് സേവ്യറും ഉൾപ്പെടെ 7 പേർ ദാരിദ്ര്യത്തിലും കന്യാവ്രതത്തിലും അനുസരണയിലും ജീവിക്കാൻ വ്രതമെടുത്തു. മാത്രമല്ല മാർപ്പാപ്പ നിയോഗിക്കുന്നിടങ്ങളിൽ ജോലി ചെയ്യാനും അവർ നിശ്ചയിച്ചു. 1538 പുതിയ സഭയ്ക്ക് 3-ാം പൗലോസ് മാർപ്പാപ്പ അംഗീകാരം നൽകി. ഇഗ്നേഷ്യസ് സുപ്പീരിയർ ജനറലായി. അംഗങ്ങൾ പലരും മിഷനിലേക്ക് പോയപ്പോൾ ഇഗ്നേഷ്യസ് റോമായിൽ താമസിച്ച് താൻ സ്ഥാപിച്ച ഈശോ സഭയെ ശക്തിപ്പെടുത്താൻ തുടങ്ങി. അദ്ദേഹം റോമൻ കോളേജ് സ്ഥാപിച്ചു. ഇഗ്നേഷ്യസ് മരിക്കുമ്പോൾ സഭയ്ക്ക് 100 ഭവനങ്ങളും 1000 അംഗങ്ങളുമുണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവകാലത്ത് കുരുത്ത ഈശോ സഭയ്ക്ക് പ്രൊട്ടസ്റ്റന്റുകാരുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ഒരു പ്രധാന ലക്ഷ്യം. അന്ന് തൻ്റെ അനുയായികൾക്ക് ഇഗ്നേഷ്യസ് നൽകിയ ഉപദേശം ഇന്ന് ഓർമ്മിക്കേണ്ടതാണ്. പാഷണ്ടികൾ സന്നിഹിതരായിരിക്കുമ്പോൾ നിത്യസത്യങ്ങൾ പ്രതിപാദിക്കുക സൂക്ഷിച്ചു വേണം. ഉപവയുടെയും ക്രിസ്തീയ ആത്മനിയന്ത്രണത്തിൻ്റെയും മാതൃക അവർക്ക് കാണാൻ സാധിക്കണം. കഠിന പദങ്ങൾ ഉപയോഗിക്കരുത്. യാതൊരു പുച്ഛവും പ്രകാശിപ്പിക്കരുത്. 1556 July 31 വിശുദ്ധൻ ദിവംഗതനായി. 1622 March 12 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. 1922 അദ്ദേഹത്തെ ആധ്യാത്മികാഭ്യാസങ്ങളുടെയും ധ്യാനങ്ങളുടെയും മധ്യസ്ഥനായി പിയൂസ് 9-ാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. വിചിന്തനം. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ സ്വാതന്ത്ര്യം മുഴുവനും അങ്ങ് എടുത്തുകൊള്ളുക. തുടങ്ങിയ പ്രാർത്ഥനകൾ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ആധ്യാത്മിക തീക്ഷ്ണതയ്ക്ക് തെളിവാണ്. ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനെ എന്ന വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ മുദ്രാവാക്യം എല്ലാവരുടെയും മുദ്രാവാക്യമായിരിക്കേണ്ടതാണ്.